ഹായ് ഓൾ, ഞങ്ങളുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത്തവണ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ചേട്ടനും ചേച്ചിയും മക്കളും ഉണ്ടായിരുന്നു. എല്ലാ തവണയും ഓണം വീട്ടിലാണ് ആഘോഷിക്കുന്നത്. ഇത്തവണ ഒരു യാത്ര പോകാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിനെയാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. രാവിലത്തെ യാത്ര ഒരു പ്രത്യേക ഫീലാണ് തരുന്നത്. ഉദിച്ചു വരുന്ന സൂര്യനും നെൽപ്പാടങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ പോകാൻ നല്ല രസമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുള്ള ഞങ്ങളുടെ യാത്ര തഞ്ചാവൂരിലേക്കാണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്നും കോട്ടയം പാല കുമളി റൂട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുമളി എത്തുന്നത് വരെ റോഡിനിരുവശവും തേയിലത്തോട്ടങ്ങൾ കണ്ടാണ് ഞങ്ങളുടെ യാത്ര. അവധി ദിവസമായതുകൊണ്ടാവാം റോഡിൽ തിരക്ക് തീരെ കുറവായിരുന്നു. ഇടയ്ക്ക് വണ്ടി നിർത്തി കുമളി ടൗണിൽ നിന്നും രാവിലത്തെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കേരള ബോർഡറും പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നു. തഞ്ചാവൂർ ലക്ഷ്യം വെച്ചാണ് ഞങ്ങളുടെ യാത്രയെങ്കിലും പോകുന്ന വഴിയുള്ള മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് ചേട്ടൻ ഗൂഗിൾ ചെയ്ത് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ടിൻ്റെ കാര്യം പറഞ്ഞത്. തഞ്ചാവൂരേക്ക് പോകുന്ന വഴി തന്നെയാണ് തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലെ റോഡുകളുടെ നിലവാരം വളരെ മികച്ചതായിരുന്നു. വണ്ടികൾ പൊതുവേ കുറവായതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. റോഡിനിരുവശവും തെങ്ങിൻ തോപ്പുകളും മറ്റു പല കൃഷികളും മലനിരകളും ഒക്കെ കണ്ടാണ് ഞങ്ങളുടെ യാത്ര. കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ചൂടിൻ്റെ അവസ്ഥ കൂടുതലാണല്ലോ. എന്നിട്ടും ഒരു ഹെൽമറ്റ് പോലും വയ്ക്കാതെയാണ് ടൂ വീലറുകാരുടെ യാത്ര. ഉച്ചയാവും തോറും ചൂടിൻ്റെ അവസ്ഥ കൂടിക്കൂടി വന്നു. ഏകദേശം 12 മണി കഴിഞ്ഞതോടെ ഞങ്ങൾ തിരുച്ചിറപ്പള്ളി ടൗണിലെത്തി. റോക്ക് ഫോർട്ട് ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങളുടെ യാത്ര. അത്യാവശ്യം തിരക്കുള്ള ഒരു പട്ടണത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാഴ്ചയിൽ ഈ പട്ടണത്തിലെ ഒരു പ്രമുഖ മാർക്കറ്റായിട്ടാണ് തോന്നിയത്. എല്ലാവിധപ്പെട്ട സാധനങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഉള്ളിലേക്ക് പോകും തോറും റോഡിൻ്റെ വീതിയും കുറഞ്ഞു വന്നു. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഒരു റെസിഡൻഷ്യൽ ഏരിയ എത്തി. വഴിയുടെ അവസ്ഥ കൂടുതൽ കൺജസ്റ്റഡ് ആയി. അങ്ങനെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ കണ്ട ഒരു ചേട്ടനോട് റോക്ക് ഫോർട്ടിൻ്റെ എൻട്രൻസ് ചോദിച്ചു. പുള്ളി പറഞ്ഞ വഴിയെ നടന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ചൂടിൻ്റെ അവസ്ഥ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്ന് മനസ്സിലായത്. ചേച്ചി തൊപ്പിയും വെച്ച് കുടയും ചൂടിയാണ് നടപ്പ്. കുറേയധികം വീടുകളുടെ ഇടനാഴിയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഈ വഴി കറക്റ്റ് ആണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ മുന്നോട്ട് നടക്കും തോറും റോക്ക് ഫോർട്ടിൻ്റെ മുകളിലെ ക്ഷേത്ര സമുച്ചയം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴി പറഞ്ഞു തന്നത് കറക്റ്റ് ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് നടന്നു. അധിക ദൂരം നടക്കാതെ തന്നെ ഞങ്ങൾ റോക്ക് ഫോർട്ടിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന കൊത്തുപണികളാൽ സമ്പന്നമായ ഒരു പുരാതന ഗുഹാക്ഷേത്രമെന്ന് തോന്നിക്കുന്ന സ്ഥലത്തെത്തി. 273 അടി ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്ന കോട്ടയാണ് റോക്ക് ഫോർട്ട്. നിരവധി പാറകൾ കൊണ്ട് നിർമ്മിച്ച ഗുഹാക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം മോണോലിത്തിക് പാറകൾ അടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പല്ലവർ പണികഴിപ്പിച്ച ഇത് പിന്നീട് മധുര നായിക്കരും വിജയനഗര ഭരണാധികാരികളും പുനർനിർമ്മിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന സമുച്ചയം 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. താഴത്തെ കൊത്തുപണികളൊക്കെ കണ്ട് മുകളിലേക്ക് കയറാനുള്ള വഴി അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴി മറ്റൊരു സൈഡിലൂടെയാണെന്ന്. പക്ഷേ ചൂടിൻ്റെ അവസ്ഥ വളരെ കൂടുതലായതുകൊണ്ടും തഞ്ചാവൂർ എന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നതുകൊണ്ടും 41 ഡിഗ്രി ചൂടിൽ പാറപ്പുറത്ത് കയറുന്ന കാര്യം ഞങ്ങൾ ഉപേക്ഷിച്ചു. ക്ഷേത്രത്തിൻ്റെ സമയം രാവിലെ 5:30 രാത്രി 10:30 വരെയാണ്. സന്ദർശിക്കാൻ ബെസ്റ്റ് ടൈം അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ്. അങ്ങനെ റോക്ക് ഫോർട്ടിൻ്റെ താഴത്തെ കാഴ്ചകൾ കണ്ട് സംതൃപ്തി അടഞ്ഞ് തിരിച്ച് തഞ്ചാവൂർ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. തഞ്ചാവൂർ എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾക്കിപ്പുറം മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് ഒരു ചെറു ഗ്രാമത്തിലേക്കെന്ന് തോന്നിക്കുന്ന റോഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. ഇവിടുത്തുകാർക്ക് ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് തോന്നുന്നത്.
അപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, നമ്മൾ എന്തിനാണ് മെയിൻ റോഡിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞത്? ചേട്ടനോട് കാര്യം തിരക്കിയപ്പോൾ ഈ പ്രദേശത്ത് എവിടെയോ തഞ്ചാവൂരിൽ പ്രശസ്തമായ ബൊമ്മ ഉണ്ടാക്കുന്ന ഗ്രാമം ഉണ്ടെന്നറിഞ്ഞത്. പിന്നെ അതന്വേഷിച്ചായി ഞങ്ങളുടെ യാത്ര. അങ്ങനെ തിരച്ചിലിനൊടുവിൽ ബൊമ്മ ഉണ്ടാക്കുന്ന ഒരു വീട് കണ്ടെത്തി. നിർഭാഗ്യവശാൽ അന്ന് അവിടെ ബൊമ്മ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവിടുത്തെ ചേച്ചി ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. അവിടുത്തുകാർ കുടിൽ വ്യവസായം പോലെയാണ് ബൊമ്മ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലേയും ഉപയോഗിച്ചുള്ള ബൊമ്മകളും ഫൈബർ കൊണ്ടുള്ള ബൊമ്മകളുമാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. അങ്ങനെ ബൊമ്മ നിർമ്മാണത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 4:30 തഞ്ചാവൂർ അമ്പലത്തിന് മുന്നിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. വിശാലമായ പാർക്കിംഗ് സൗകര്യം അവിടെയുണ്ട്. പാർക്കിംഗ് ഫീയായി 10 രൂപയാണ് ഈടാക്കുന്നത്. വൈകുന്നേര സമയമായതുകൊണ്ടാവാം ക്ഷേത്ര കവാടത്തിന് മുന്നിൽ സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കൊത്തുപണികളാൽ സമ്പന്നമായ വളരെ മനോഹരമായ കവാടത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ചെരുപ്പുകൾ അനുവദനീയമല്ല. അത് സൂക്ഷിക്കുവാൻ പ്രത്യേകം കൗണ്ടറുകളും അവിടെയുണ്ട്. ചെരുപ്പുകൾ അവിടെ ഏൽപ്പിച്ച് ഞങ്ങൾ ക്ഷേത്ര കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാൻ തുടങ്ങി. കവാടം കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ചുറ്റുമതിലും ഈ കാണുന്ന മനോഹരമായ പുൽത്തകിടികളുമാണ്. ചുറ്റുമതിലുകളും കൊത്തുപണികളാൽ ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോവാം. ആദ്യകാലങ്ങളിൽ തിരുവോടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു. 16 പുറം മതിലുകൾ പണിതത് എന്നാണ് ചരിത്രം പറയുന്നത്. കുഞ്ചിറമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാണുന്ന മണ്ഡപത്തിനുള്ളിലായി നന്ദി എന്ന് വിളിപ്പേരുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കാളയുടെ ശില്പം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 16 നീളവും 13 ഉയരവുമാണ് ശില്പത്തിനുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം കൂടിയാണത്. ഇടയ്ക്ക് ചൂടിന് ആശ്വാസമായി പെയ്ത ചാറ്റൽ മഴ കൊണ്ടാവണം ആളുകളുടെ തിരക്ക് ഒരുവിധം കുറഞ്ഞിരുന്നു. മഴയൊന്നും നോക്കാതെ ഈ വീഡിയോയ്ക്ക് പോസും ചെയ്ത് നടന്നു പോകുന്നതാണ് ഞങ്ങളുടെ ചേച്ചി. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗോപുരമാണ്. ഇത് ഒറ്റക്കല്ലിൽ തീർത്തതാണെന്ന് പറയപ്പെടുന്നെങ്കിലും സത്യാവസ്ഥ അവർ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പല ഭാഗങ്ങളായി തീർത്ത കല്ലുകൊണ്ട് നിർമ്മിച്ചത് എന്നാണ്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലെ കല്ലിന് 90 ടൺ ഭാരമുണ്ട്. 4 കിലോമീറ്റർ നീളമുള്ള ചെരിവ് തലം നിർമ്മിച്ച് കല്ലുകളെ അതിലൂടെ നിരക്കി നീക്കിയാണ് അവയെ മുകളിലേക്ക് എത്തിച്ചത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ചരിത്രങ്ങളും അവിടെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. 1000 മുന്നേ പണിതീർത്ത ക്ഷേത്രവും കണ്ട് അതിൻ്റെ ചരിത്രങ്ങളും മനസ്സിലാക്കി ക്ഷേത്ര കവാടത്തിന് പുറത്ത് വന്ന് നേരത്തെ ബുക്ക് ചെയ്ത റൂമിലേക്ക് മടങ്ങി. ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ റൂമുകൾ സുലഭമാണ്. ഞങ്ങളുടേത് പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു. അതുകൊണ്ടാണ് യാത്ര ഞങ്ങൾ കാറിലാക്കിയത്. നേരത്തെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ഏറ്റവും നല്ല മാർഗം ട്രെയിനിൽ വന്നു പോകുന്നതാണ്. കാരണം സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തഞ്ചാവൂരിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.